നമസ്കാരം, മുദ്ര ന്യൂസിലേക്ക് സ്വാഗതം. പുനലൂർ ടൗണിൽ ഇന്ന് കണ്ട ഒരു നന്മയുടെ വാർത്തയിലേക്കാണ് പോകുന്നത്. രണ്ട് യുവാക്കൾ പുനലൂർ പട്ടണത്തിലെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങുന്നു. പുനലൂർ പഞ്ചവർണക്കിളികൾ കലാ ചാരിറ്റി കൂട്ടായ്മ സെക്രട്ടറി സനോജ് നടയിലും കരാട്ടെ മാസ്റ്റർ അനൂപുമാണ് വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങുന്നത്. പത്തനാപുരം ഗാന്ധി ഭവനിലെ നിരവധി അന്തേവാസികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അവർക്ക് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയുമായാണ് യുവാക്കൾ പട്ടണത്തിലെത്തിയത്. ഞങ്ങളുടെ ക്യാമറ പ്രതിനിധി സുനിൽജി പകർത്തിയ അദൃശ്യങ്ങൾ കാണാം. രണ്ട് യുവാക്കളാണ് യാത്ര ചെയ്യുന്നത്. വിളക്കുവെട്ടം മുതൽ പുനലൂർ വരെയാണ് യാത്ര. യാത്രാമതിയിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ സുനിൽജിയെ കണ്ടുമുട്ടുന്നു. കാര്യമന്വേഷിച്ചപ്പോൾ നന്മ നിറഞ്ഞ ഒരു പ്രവൃത്തിയാണ്. ഭിന്നശേഷിക്കാരനായ പഞ്ചവർണക്കിളികൾ കലാ ചാരിറ്റി കൂട്ടായ്മ സെക്രട്ടറി സനോജ് നടയിലും കരാട്ടെ മാസ്റ്റർ അനൂപും വിവിധ വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. കയ്യിലൊരു പ്ലക്കാർഡും സഞ്ചിയും മാത്രം. പ്ലക്കാർഡിൽ എഴുതിയ വാചകം ഇങ്ങനെ: ഗാന്ധി ഭവനിലേക്ക് ഒരു ദിനം. മാസ്ക്, സാനിറ്റൈസർ, സോപ്പ്, സോപ്പ് പൊടി ഇവ തന്ന് സഹായിക്കുക. പത്തനാപുരം ഗാന്ധി ഭവനിലെ നിരവധി അന്തേവാസികൾക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് അവർക്ക് വേണ്ടിയുള്ള സഹായ അഭ്യർത്ഥനയാണ് നടത്തുന്നത്. സോപ്പ്, സോപ്പ് പൊടി, മാസ്ക്, സാനിറ്റൈസർ എന്നിവയാണ് ശേഖരിക്കുന്നത്. ഇതിനു പുറമെ പഞ്ചവർണക്കിളികൾ കലാ ചാരിറ്റി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ നിന്ന് ശേഖരിച്ച സാധന സാമഗ്രികളും വരും ദിവസങ്ങളിൽ പത്തനാപുരം ഗാന്ധി ഭവനിൽ എത്തിച്ചു നൽകും. ഞാൻ പഞ്ചവർണക്കിളികൾ കലാ ചാരിറ്റി കൂട്ടായ്മയുടെ സെക്രട്ടറിയാണ്, സരോജ് നരയിൽ. ഇത് നമ്മുടെ പഞ്ചവർണക്കിളികൾ കലാ ചാരിറ്റി കൂട്ടായ്മയുടെ ഒരു അംഗമാണ്. കരാട്ടെ മാസ്റ്ററായ അനൂപാണ്. അപ്പോൾ ഞങ്ങൾ സത്യത്തിൽ ഞാനും സുൽമാടക്കടയും കൂടെ ഇന്നിങ്ങനെ ടൗണിൽ ഇറങ്ങാമെന്നേ വിചാരിച്ചേ. അപ്പം സുൽമാടക്കടയ്ക്ക് വേറെ വെച്ച് തിരക്കായുണ്ട്. അനൂപും ഞാനും കൂടെയാണ് ഇന്ന് ഇറങ്ങിയത്. നമ്മുടെ പത്തനാപുരം ഗാന്ധി ഭവനിലെ 350 300-ൽ പരം ആൾക്കാർക്ക് കോവിഡായി, അന്തേവാസികൾക്ക്. അപ്പോൾ അവിടെ അതിൽ ഒരു രോഗികളായവരെ അവിടെ തന്നെ ഐസൊലേഷൻ ചെയ്യുകയും അവിടെ നെഗറ്റീവായവരെ ഒരു പള്ളിയുടെ സ്ഥാപനത്തിലോട്ട് മാറ്റുകയും ചെയ്തു. അപ്പോൾ അവിടുത്തെ അവസ്ഥ ഇച്ചിരി പരിതാപകരമാണ് എന്ന് അറിഞ്ഞതിനാൽ നമ്മുടെ പഞ്ചവർണക്കിളികൾ കലാചാരിക്കൂടലെ രഞ്ജിതാസുനിൽ അവിടെ കോണ്ടാക്റ്റ് ചെയ്യുകയും അങ്ങനെ നമ്മൾ പഞ്ചവർണക്കിളികൾ വഴി എന്തെങ്കിലും ചെയ്യണമെന്നൊരു ആഗ്രഹം മനസ്സിലുദിക്കുകയും അപ്പോൾ എനിക്ക് ഞങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു ആശയമാണ് ഇതുപോലെ ഒരു ദിവസം പത്തനാപുരം ഗാന്ധി ഭവന് വേണ്ടി ഒരു ദിവസം ഞങ്ങൾ ഒന്നിറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ വിളക്കുവട്ടം ഈ പുനലൂർ പരിചയമുള്ള കടകളിലെല്ലാം കയറി സോപ്പ് പൊടിയും സോപ്പും മാസ്കും സാനിറ്റൈസറും എല്ലാം കളക്ട് ചെയ്യാണ്. ഈ അണ്ണാങ്കുഞ്ഞും തന്നല്ലായതുപോലെ പറ്റുന്നതെല്ലാം അവിടെ കൊണ്ട് കൊടുക്കാമെന്നുള്ള ഒരു ഇതിൽ ചെയ്തതാണ്. പക്ഷേ എല്ലായിടത്തും നല്ല റെസ്പോണ്ടാണ്, എല്ലായിടത്തും നല്ല റെസ്പോണ്ടാണ്. പഞ്ചവർണക്കിളികൾ കലാ ചാരിറ്റി കൂട്ടായ്മയ്ക്കും സനോജ് നടയലിനും അനൂപിനും ന്യൂസ് ഡെസ്കിന്റെ ബിഗ് സല്യൂട്ട്. ന്യൂസ് ബ്യൂറോ പുനലൂർ. ഇംഗ്ലീഷ് അക്കാദമി അഞ്ചൽ. അഞ്ചൽ സെന്റ് ജോൺസ് കോളേജ് സെന്ററിൽ പരീക്ഷ എഴുതിയ പ്രൈവറ്റ് വിദ്യാർത്ഥികളിൽ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറിന് ഒരു ഫസ്റ്റ് ക്ലാസ് മാത്രം. ഫസ്റ്റ് ക്ലാസ് നേടിയത് ഇംഗ്ലീഷ് അക്കാദമിയിലെ രാജീചന്ദ്രൻ. ഹിസ്റ്ററി വിഭാഗത്തിൽ ഫസ്റ്റ് ക്ലാസ് കൂടാതെ ഏറ്റവും കൂടിയ മാർക്ക് നേടിയത് ഇംഗ്ലീഷ് അക്കാദമിയിലെ വീണ ആർ. PPTTC ക്ക് 2 ഡിസ്ട്രിക്ഷനും 6 ഫസ്റ്റ് ക്ലാസ്സും ഉൾപ്പെടെ 100% വിജയം. +1 +2 BA, BCOM, MA ഇംഗ്ലീഷ് തുടങ്ങിയ വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ഇംഗ്ലീഷ് അക്കാദമി അഞ്ചൽ. ഫോൺ 9447023627.